ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചെങ്കിൽ, ഇന്നലെ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലത്തിലേക്ക് പോയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലേക്ക് പോകുന്നേക്കാളും മുമ്പേ എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ, അതായത് ഞാൻ പോലും മാരേജിന് മുമ്പേ ഞാൻ ഗോവ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ബീച്ച്, പബ്, കാസിനോസ്, പിന്നെ ഷാക്ക്, അങ്ങനത്തെയൊക്കെ ഫണ്ണുകൾ ഒക്കെ ഉണ്ട്. അതിന് അങ്ങനത്തെ ഫണ്ണുകളെന്ന് മാത്രമായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ വന്നപ്പിന്നെ എനിക്കറിഞ്ഞാൽ ഇവിടെ ഒരുപാട് പഴക്കമുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള നല്ല നല്ല അമ്പലം, മസീദി, ചർച്ചൊക്കെ കാണാനും നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് പോയി കാണാനും അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരു മസീദിനെ കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഞാൻ ഇന്നലെ പോയിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ താമ്പി സുർല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലാണ്, മഹാദേവൻ്റെ അമ്പലമായിരുന്നു. അപ്പോൾ ആ അമ്പലം എന്ന് വെച്ചാൽ സൗത്ത് സൈഡിലാണ് അമ്പലം വരുന്നത്. പോണ്ടതിന് എൻ്റെ വീട്ടിൽ നിന്ന് പോണ്ടതിന് ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സൗത്ത് സൈഡ് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ താമ്പി സുർല ഈ മഹാദേവൻ്റെ അമ്പലം അവിടെ ആ പോണ റൂട്ടിൽ അമ്പലം മാത്രമല്ല, ഒരുപാട് നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള പുഴകളും ഒക്കെ ഒരുപാട് നല്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല ഫൺ. നമുക്ക് എന്തൊക്കെ എൻജോയ്മെൻറ്റ്, നമ്മൾ എന്തൊക്കെ ബാർബിക്യൂ, അങ്ങനത്തെ എന്ത് പ്ലാൻസുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പുഴകളൊക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് കുക്കിംഗ് ചെയ്തു നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, വെള്ളത്തിൽ വേണമെങ്കിൽ കളിക്കുക. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സൗത്ത് സൈഡ് അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ താമ്പി സുർലയിലുള്ള മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഈ സീനറീസാണ്, ഫുൾ ഫോറസ്റ്റ്, ചെറിയൊരു വില്ലേജ്, അധികം ബിൽഡിങ്സോ അങ്ങനെ ഒന്നുമില്ല, ഫുൾ നേച്ചർ. നമുക്ക് നേച്ചറിനെ നല്ലോണം ആസ്വദിക്കാൻ ഈ സ്ഥലത്തിൽ പോകുമ്പോൾ നല്ല ഗ്രീനറീസാണ്. രണ്ട് സൈഡിലും പുഴകളൊക്കെ ഉണ്ട്. ബാച്ചുലേഴ്സിന് വന്ന് അവർ കളിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ, ഫാമിലി വന്നിട്ട് അവർ എൻജോയ് ചെയ്യാനുള്ള അങ്ങനത്തെ സെപ്പറേറ്റ് ഏരിയ, അങ്ങനെയൊക്കെയുണ്ട്. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എത്താറായി. ഈ നമ്മൾ ആൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സ് നമുക്ക് ഇത് തന്നെ ഫുൾ ഗ്രീനറീസ് ഒന്ന് ഇങ്ങനെ കാണാൻ കിട്ടും. താമ്പി സുർല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടുള്ളത്. അതല്ലാണ്ട് വേറെ സ്ഥലങ്ങളോ കുറേ ഫോൾസോ അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട്, പ്രൊഹിബിറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഏരിയത്തിനെ കുറിച്ചുള്ള ചെറിയ ബോർഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എൻട്രൻസിലാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എൻട്രൻസിൽ നമുക്കൊരു ബ്രിഡ്ജ് കിട്ടും. ബ്രിഡ്ജിൻ്റെ താഴെ പുഴയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നേക്കാളും മുമ്പേ നമുക്ക് അവിടെ താഴെ ഇറങ്ങി കാലൊക്കെ കഴുകി ഫ്രഷ് കൈയും കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള ഫെസിലിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ടൂറിസ്റ്റും ആൾക്കാരും അല്ലാണ്ട് അവിടുത്തെ നേറ്റീവ്സും എല്ലാ ആൾക്കാരും അങ്ങോട്ട്, ഇപ്പം കൊറോണയൊക്കെ ആയത് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാണ്, എന്നാലും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കൈയും കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആൾമോസ്റ്റ് 4-5 കിലോമീറ്റേഴ്സിന് തന്നെ സ്റ്റാർട്ടാകും. നമുക്ക് ഇങ്ങനെ പുഴയുള്ള ഏരിയകൾ, നല്ല നല്ല അധികം ആളോ അങ്ങനത്തെ ഒന്നും ഇല്ല. നമുക്ക് പോയി കുളിക്കാനും എൻജോയ് ചെയ്യാനുള്ള അങ്ങനത്തെ അത്രയ്ക്കൊരു ഇതാണ്. നല്ല പ്യുവറായിട്ടുള്ള വെള്ളം, ഫോറസ്റ്റാണ് ഇതൊക്കെ. പിന്നെ ഇത് അമ്പലത്തിലേക്ക് പോകുമ്പം അവരുണ്ടാക്കി വെച്ച റോഡ്, അവിടെ പുഴയിൽ തന്നെ കിട്ടുന്ന കല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു റോഡാണ്. ഫുൾ ഗ്രീനറീസാണ് അമ്പലത്തിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ. ഒരു ചെറിയ അമ്പലം, അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് വെച്ചെങ്കിൽ ആ ആർക്കിടെക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്.
അപ്പം അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് വെഹിക്കിൾസും അതിൻ്റെ ഒന്നും അലൗഡ് ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഹാഫ് കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്ത്. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അവർ വിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ പുറത്ത് അവിടെ വരെ വന്ന് വിസിറ്റ് ചെയ്ത് പോവുമായിരുന്നു. അപ്പം ഇതൊക്കെ കാണുന്നത് ഫോറസ്റ്റാണ്, നിറച്ച് കുരങ്ങുകളും കാട്ടുപ്രാണികളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അമ്പലത്തിൻ്റെ മുമ്പിലാണ് ആ പുഴ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടത്തേക്ക് അലൗഡ് വെച്ചിട്ടില്ല എന്ന് വെച്ചെങ്കിൽ അവർ അവിടെ ബന്ദ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആൾക്കാരനൊന്നും വിട്ടിട്ടില്ല. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് എൻട്രൻസിൻ്റെ അവിടെ തന്നെ. ഈ അമ്പലം ഒരുപാട് പഴക്കമുള്ള 12th century പണിതിരിക്കുന്ന ഒരു അമ്പലമാണ് ഇത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയി നമുക്ക് തന്നെ പൂജ ചെയ്യാൻ പറ്റും. നമ്മൾ കൊണ്ടുപോയ ഐറ്റംസ് കൊണ്ട് സ്വന്തം പൂജ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി അതിൻ്റെ അകത്ത് എല്ലാ നമുക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പോയി പൂജ ചെയ്യുക. ശിവൻ്റെ വിഗ്രഹം അവിടെ തന്നെ ഉണ്ട്, കല്ലാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി നമുക്ക് പൂജയൊക്കെ ചെയ്യാം. പിന്നെ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ സ്റ്റെപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, താഴെ പുഴയാണ്. അപ്പം അവിടത്തേക്ക് അങ്ങനെ അലൗഡ് വെച്ചിട്ടില്ല, അവർ അവിടെയും ലോക്ക് ആക്കിയിരിക്കുകയാണ് ആൾക്കാർ പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലോ, ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഗ്രൗണ്ട് ഒരു പാർക്ക് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിൻ്റെ പേരാണ് ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക് എന്ന്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടില്ലോ, എന്തും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അത് ആക്ച്വലി അടുത്തുനിന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് അടുത്ത് പോയി ഡയറക്റ്റ് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ഡിസ്റ്റർബൻസും ഇല്ല, അത്രയ്ക്ക് സൈലൻ്റ് ആയിട്ട്. കുറേ പക്ഷികളുടെ ഒച്ചകൾ അല്ലാണ്ട്, പിന്നെ പുഴയുടെ ഒച്ച അങ്ങനത്തെ അല്ലാണ്ട് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാൻ നമുക്ക് അങ്ങനെയൊക്കെ പോയി ഇരിക്കാൻ കിട്ടിയ നല്ല പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ആ അമ്പലമൊക്കെ കണ്ടു. അമ്പലത്തിൻ്റെ പുറത്ത് മാത്രം കാണാൻ പറ്റുള്ളൂ, അകത്തോട്ട് വിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലം ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോണ സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ പുഴകൾ, നമ്മളവിടെ ആൾക്കാരിങ്ങനെ കളിക്കാൻ വേണ്ടി, അപ്പോൾ നമ്മളവിടെ ഈ ഫാമിലിയൊക്കെ പോണ സ്ഥലത്തിൽ അവിടെ ഒന്ന് ഇറങ്ങി ഇച്ചിരി വെള്ളത്തിലൊക്കെ. വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുള്ള നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ കണ്ടില്ല, ഇത് അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മളാരും പോകാണ്ടിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇതുപോലത്തെ പുഴകൾ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തിൽ ഓരോരോ ഏരിയയിൽ ആൾക്കാരിങ്ങനെ ബാച്ചുലേഴ്സും അവരിവരൊക്കെ ചേർന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന ഫാമിലീസൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ലോക്ക്ഡൗണൊക്കെ മാറി കഴിയുമ്പോൾ അടുത്ത നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.